നമസ്കാരം. കേരളത്തിലെ വനമേഖലകൾ ഇത്ര ദുർബലമാണോ? നമുക്കറിയാം, കൊല്ലത്തെ പത്തനാപുരത്ത് നിന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഇവിടെ വന്ന് അന്വേഷിച്ച് ബോംബുകളും മറ്റ് ആയുധങ്ങളും ഒക്കെ കണ്ടെടുക്കുകയുണ്ടായി. അന്നത് വലിയ രീതിയിൽ വാർത്തയായി. പക്ഷേ അപ്പോൾ പോലും അതിൻ്റെ യഥാർത്ഥ ഗൗരവത്തോടെ മലയാളി അതിനെ കണക്കാക്കിയിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതാ ഇപ്പോൾ പുതിയൊരു വാർത്ത വരുന്നു. അത് മറ്റ് വാർത്താ മാധ്യമങ്ങളോ ആരും ആ വാർത്ത പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ മാസം 26-ാം തീയതി, അതായത് ജൂലൈ 26-ന്, 4 ബിരുദന്മാരായിട്ടുള്ള മലയാളികൾ വയനാട്ടിലെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വനപ്രദേശത്ത് ചെന്ന്, ചിതലയം എന്നാണ് ആ ഫോറസ്റ്റ് ഏരിയയുടെ പേര്, അവിടെ ചെന്നിട്ട് അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർമാരെ അവരെ പറഞ്ഞു പറ്റിക്കുന്നു, ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണ്, ഞങ്ങൾക്കിവിടെ 4 ദിവസം താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി തരണമെന്ന്. ഒപ്പം മുൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിരുന്ന ഒരാളെ കൊണ്ട് ഫോണും വിളിപ്പിക്കുന്നു. തുടർന്ന് ഇവരുടെ തിരിച്ചറിയൽ കാർഡുകളോ മറ്റോ ഒന്നും അവർ ചോദിക്കുന്നില്ല. അവർക്ക് അവിടെ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുന്നു. അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് ആ ഫോറസ്റ്റ് ഏരിയയിൽ. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. അവിടെ അവർ 4 ദിവസം ഉണ്ട് ഉറങ്ങി സുഖിച്ച് താമസിക്കുന്നു. അവരെ കാവലിനായിട്ട് ഒരു ഗാർഡിനെ കൂടെ ഇവർ വിട്ടുകൊടുക്കുന്നു. അതിനുശേഷം അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ ആ 4 ദിവസവും ഈ വാച്ച് ടവറിനുള്ളിൽ തന്നെയാണ് താമസിച്ചത് എന്നതാണ്. അതിനുശേഷം അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ഒരു വാടക വീടെടുത്ത് താമസിക്കുമ്പോൾ അവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം അയൽക്കാർ ഇടപെടുകയും അത് പോലീസ് കേസാവുകയും ചെയ്യുന്നു. തുടർന്ന് പോലീസ് വരുന്നു, FIR ഇടുന്നു. പോലീസിനോടും ഇവർ പറഞ്ഞത് അവർ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണ് എന്നാണ് പറഞ്ഞത്. പോലീസ് FIR ഇടുന്നു, ആ കേസ് അന്വേഷിക്കുന്നു. തുടർന്ന് ഇവരെ അപ്രത്യക്ഷരാകുന്നു. ആ കേസിനെ പറ്റി പിന്നെ 1 ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങിയിട്ടില്ല. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇവർ 4 പേരും പ്രധാനമന്ത്രിയോ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ടോ യാതൊരുവിധ ബന്ധവുമില്ലാത്തവരാണ് എന്നതാണ്. അപ്പോൾ ആർക്കും വന്ന് എന്തെങ്കിലും പറഞ്ഞ് കയറാൻ പറ്റിയ സ്ഥലങ്ങളാണോ നമ്മുടെ ഈ സെൻസിറ്റീവായിട്ടുള്ള വനമേഖലകൾ? അവിടെ വനപാലകർ എന്ന പേരിൽ ഉദ്യോഗസ്ഥരുണ്ട്, പോലീസുണ്ട്. നമുക്ക് ഇവരെയൊക്കെ പറ്റിച്ചുകൊണ്ട് 4 യുവാക്കൾ, 2 പേർ തിരുവനന്തപുരത്തു നിന്നുള്ളവർ, ഒരാൾ കൊല്ലത്തു നിന്നുള്ളവർ, ഒരാൾ പത്തനംതിട്ടയിൽ നിന്നുള്ളവർ, ഈ 4 പേരും പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു വനമേഖലയിൽ അവിടെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഫോറസ്റ്റുകാരുടെ ചെലവിൽ 4 ദിവസം ഉണ്ട് ഉറങ്ങി താമസിച്ച് സുഖിച്ച് പുറത്തുപോയി എന്ന് പറയുമ്പോൾ ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? ഒന്ന് ഓർത്തു നോക്കണം. നമ്മുടെ ഈ രാജ്യം മാത്രമല്ല, ലോകത്ത് എന്തൊക്കെ നടക്കുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങ് ദൂരെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ്റെ തേർവാഴ്ച നടക്കുമ്പോഴും ഇവിടെ മലയാളികളെയാണ് ചങ്കിടിക്കുന്നത്. നാളെ അവർ നമ്മുടെ നേരെയും വരുമോ എന്നുള്ള ഭയം. ഒപ്പം തന്നെ ഈ കേരളം നിലവിൽ തന്നെ വലിയൊരു അഗ്നിപർവ്വത്തിൻ്റെ പുറത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. എവിടെയാണ് പൊട്ടിത്തെറി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആരാണ് തൻ്റെ നേരെ കത്തി നീട്ടിക്കൊണ്ട് വരുന്നത് എന്നുള്ള ഭയത്തിലാണ് ഓരോ മലയാളിയും ജീവിക്കുന്നത്. അപ്പോഴാണ് ഇതേപോലുള്ള പുതിയ പുതിയ വാർത്തകൾ വരുന്നത്. നമ്മുടെ കേരള പോലീസിൻ്റെ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ മൂക്കിന് താഴെ നിന്നാണ് പത്തനാപുരത്ത് വന്നിട്ട് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ബോംബുകളും മറ്റും കണ്ടെടുത്തത്. ഇപ്പോൾ ഇതാ മറ്റൊരു വനപ്രദേശത്ത് വന്നിട്ട് 4 പേർ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ പേരും പറഞ്ഞ് ഉദ്യോഗസ്ഥരെ പറ്റിച്ച് താമസിച്ചിട്ട് സുഖമായിട്ട് അങ്ങ് ഇറങ്ങിപ്പോയിരിക്കുന്നു. കേരള പോലീസ് കേസെടുത്തിരിക്കുന്നു. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അവർക്ക് അറിഞ്ഞില്ല. അവരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് കിട്ടുന്നത്. ഞങ്ങളുടെ കയ്യിൽ ഈ 4 പേരുടെയും അഡ്രസ്സും പേരും എല്ലാം ഉണ്ട്. പക്ഷേ ഈ കേസ് എങ്ങനെ പോകുന്നു എന്നറിഞ്ഞതിന് ശേഷം ഞങ്ങളത് നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും. ഒന്ന് ഓർക്കുക, ഈ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കുറേ നാൾ കൊണ്ട് മറ്റുള്ള അന്യ സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസികൾ ഇവിടെ വന്ന് ഭീകരവാദികളെ പിടിക്കുന്നു, ബോംബ് കണ്ടെത്തുന്നു, തോക്ക് കണ്ടെത്തുന്നു, മറ്റ് മാരകായുധങ്ങൾ കണ്ടെത്തുന്നു. ഈ ലോകത്ത് ഒരുപക്ഷെ ഒരിടത്തും നടത്താത്ത അത്രയും രീതിയിലുള്ള മയക്കുമരുന്നുകൾ, കഞ്ചാവുകൾ, പെൺവാണിഭങ്ങൾ, ഇതെല്ലാം നടക്കുന്നു നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത്. നമ്മൾ എന്തുറപ്പിലാണ് ഇവിടെ ജീവിക്കുന്നത്? ഇതാ ഇപ്പോൾ കഴിഞ്ഞ മാസം 26-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നടന്ന സംഭവമാണ്. ഇവിടെ എത്ര പേർ ഇങ്ങനെ ഒരു സംഭവം നടന്നതറിഞ്ഞു? ഒന്ന് ഓർത്തു നോക്കുക. ഈ വന്നവർ വല്ല മാവോയിസ്റ്റാണോ, അതോ നക്സലാണോ, ഭീകരവാദികളാണോ, രാജ്യവിരുദ്ധരാണോ, മയക്കുമരുന്ന് മാഫിയയാണോ, അല്ലെങ്കിൽ വനം കൊള്ളക്കാരാണോ, ആരാണ്, ആർക്കറിയാം? എന്തുറപ്പിലാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്? ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ പോലും അവർ വളരെ ഉദാസീനമായിട്ടാണ് മറുപടി പോലും തരുന്നത്. ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, പ്രതികളെ ഉടൻ തന്നെ പിടിക്കും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. എത്ര നിരുത്തരവാദപരമായിട്ടാണ് അവർ ഇടപെടുന്നത് എന്ന് ഓർക്കുക. നാസയിലെ ഏതെങ്കിലും ശാസ്ത്രജ്ഞൻ്റെ കുഞ്ഞമ്മയുടെ ഭർത്താവ് അല്ല മലയാളിയോ, അല്ലെങ്കിൽ അയൽവക്കക്കാരം അല്ല മലയാളിയോ ആണെങ്കിൽ പോലും ഇവിടെ അവർ രാവിലെ കഴിക്കുന്ന പുട്ടും കടലയും അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ചോറിൻ്റെ കൂടെയുള്ള ചെമ്മീൻ കറി എന്നൊക്കെ അല്ലെങ്കിൽ മലയാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാർത്തയും പൊടിപ്പും തൊങ്ങലൊക്കെ കൊടുത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളൊക്കെയുള്ള
കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർ പോലും ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന മലയാളിയെ പറ്റി നമ്മളോട് യാതൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതിനർത്ഥം അങ്ങനെ അത്രയധികം മലയാളികളൊന്നും പി എം ഓഫീസിൽ ജോലി ചെയ്യുന്നില്ല എന്ന് തന്നെയാണ്. അഥവാ അവിടെ ഒരു തൂപ്പ് ജോലിയായിട്ടെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വിശേഷങ്ങളെപ്പറ്റി മനോരമ പോലുള്ള പത്രങ്ങൾ എന്നേ നമ്മളോട് പറയുമായിരുന്നു. സത്യം ഇതായിരിക്കെ ആർക്കെങ്കിലും വന്ന് ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ജോലി ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ പറ്റിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അവരുടെ മിടുക്ക് മാത്രമല്ല, നമ്മുടെ ഉദ്യോഗസ്ഥരുടെ കഴിവുകേടും കൂടിയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. മലയാളി ഓരോ നിമിഷവും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.